അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, സുഖമാണല്ലേ? വീട്ടിലെല്ലാവർക്കും? എത്ര ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്! നിങ്ങളെ കാണാൻ സാറിന് പൂതിയായിപ്പോയി. നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനും കഥകൾ കേൾക്കാനും സംസാരങ്ങൾ കേൾക്കാനും സാറിന് കൊതിയായിപ്പോയി. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞത് സാറിൻ്റെ ക്ലാസ്സില്ലായിട്ട് ഒരു രസവും ഇല്ല എന്നാ, സാറിനെ കാണാൻ പൂതിയാവുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും സാറിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ, പ്രാർത്ഥിക്കൂലേ? ഇൻഷാല്ല പറഞ്ഞോ. ആ ഇൻഷാല്ല പറഞ്ഞു അല്ലേ, നല്ല മക്കൾ. കൂട്ടുകാരെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവരും ഉത്തരം എഴുതിയോ? എഴുതിയോ? ആ എഴുതിയല്ലേ, നല്ല മക്കള്. നമ്മൾ അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എന്തായിരുന്നു ആ പാട്ട്, ഓർമ്മയുണ്ടോ? എല്ലാം ആ എല്ലാം പടച്ച റഹ്മാൻ അല്ലാ. പിന്നെന്തായിരുന്നു? എല്ലാവർക്കും കാരുണ്യമേകും അല്ലാ. പിന്നെ അല്ലും പകലും ഉറങ്ങുകില്ല, തെല്ലും മയങ്ങാത്ത നാഥൻ അല്ലാ. എഴുതിയിരുന്നോ നിങ്ങള്? പിന്നെന്തായിരുന്നു? അമ്പിളിപ്പൻ ആ വിളക്കാകാശത്തിൽ. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, നല്ല മക്കള്. പിന്നെ നമ്മൾ അടുത്ത ചോദ്യം എന്തായിരുന്നു? ആ ഭക്ഷണ മര്യാദ അറിയാമോ എന്തൊക്കെയാണെന്ന് ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ. അതെല്ലാരും പറഞ്ഞു കൊടുത്തോ? മാഷാല്ലാ, നല്ല മക്കള്. നമുക്ക് അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും ഈമാൻ കാര്യങ്ങൾ എത്രയാണെന്നും അത് ഏതൊക്കെയാണെന്നും ഇസ്ലാം കാര്യങ്ങള് എത്രയാണെന്നും അത് എന്താണെന്നും എല്ലാവരും പറഞ്ഞു കൊടുത്തോ? കൊടുത്തു അല്ലേ, നല്ല മക്കൾ. മബ്റൂക്ക്. നിങ്ങൾക്ക് രണ്ട് ചിത്രത്തിന് കളർ കൊടുക്കാനില്ലായിരുന്നോ? ആ ചിത്രത്തിന് എല്ലാവരും യോജിച്ച കളർ കൊടുത്തിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്തോ? ചെയ്തു അല്ലേ. അപ്പൊ നല്ല മക്കള്, നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മക്കളായി തീരണം. അങ്ങനെ നല്ല മക്കളായി തീരാൻ നമുക്ക് പഠിച്ചോന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെന്ന് സാറ് പ്രാർത്ഥിക്കുകയാണ്. മാഷാല്ലാ, നല്ല മക്കള്. കൂട്ടുകാര്, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇസ്ലാം കാര്യങ്ങള് എല്ലാവരും പഠിച്ച ടീച്ചർക്ക് സെൻഡ് ചെയ്തോ? ആ സെൻഡ് ചെയ്തു അല്ലേ, നല്ല മക്കള്. നമ്മൾ ആ പാട്ട് ഒന്നുകൂടി കേട്ടു നോക്കിയാലോ. അഞ്ചാനിസ്ലാം കാര്യങ്ങൾ, അതിലൊന്നാണ് ഷഹാദത്ത്, രണ്ടാം കാര്യം അഞ്ചു നേരം തെറ്റാതുള്ള നമസ്കാരം, മൂന്നാമത്തെ ദറിയുക നാം മുതലിനുള്ള സകാത്താണ്, നാലാം കാര്യം റമദാൻ മാസം നോമ്പെടുക്കൽ നിർബന്ധം, അഞ്ചാം കാര്യം പാപം കഴുക റബ്ബ് വിധിച്ചത് ഹജ്ജാണ്. ആ പഠിച്ച പാട്ടില് ഇസ്ലാം കാര്യം എത്രയാണെന്നാ പറഞ്ഞത്? ആ അഞ്ച്. അതിൽ ഒന്നാമത്തെ എന്തായിരുന്നു? ആ ഷഹാദത്ത്. കൂട്ടുകാരെ, നിങ്ങൾ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കാറില്ലേ? എങ്ങനെയാ ബാങ്ക്? ആ ആദ്യം എന്താണ്? ആ ആ ആ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര പ്രാവശ്യമാ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടത്? ആ രണ്ട് പ്രാവശ്യം. ഒരു പ്രാവശ്യം കൂടി പറയുമല്ലേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെന്താ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഉണ്ടല്ലേ, എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. നല്ല മോനെ. പിന്നെന്താ പറയല്? ആ അതൊരു പ്രാവശ്യം കൂടി പറയുമല്ലേ. പിന്നെന്താണ്? ആ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. നല്ല മോള്.
അതൊരു പ്രാവശ്യം കൂടി പറയൂലേ. അപ്പൊ എന്താ പറഞ്ഞത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെന്താ പറഞ്ഞത്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. ആ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലയും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കൂടി കൂട്ടി പറയുന്ന ആ കലിമത്തിനാണ് വാക്കിനാണ് നമ്മൾ എന്ത് പറയാന്നറിയോ? ഷഹാദത്ത് കലിമ. എന്താണ് പറയുക? ഷഹാദത്ത് കലിമ. പൊന്നു മക്കൾ പറഞ്ഞ എന്താണ് പറയുക? ഷഹാദത്ത് കലിമ. ഓക്കേ മക്കൾക്ക് ഒരു ക്ലാപ്പ് തരട്ടെ സാറ്. എല്ലാവരും സ്ക്രീനിൽ നോക്കിയേ. ആ എന്തെന്നാ ഉള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്തെന്നാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. മക്കൾ പഠിച്ചോ? നല്ല മക്കൾ. എങ്കിൽ സാറ് ഒന്നാമത്തെ ഭാഗം പറയാം, രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പറയോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഒന്നുകൂടി പറഞ്ഞാ നിങ്ങൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ആ ഒന്നുകൂടി പറഞ്ഞു നോക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ സാറ് പറയും, ബാക്കി നിങ്ങൾ പറയൂലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇനി സാറ് രണ്ടാമത്തെ പറയും. എന്നാ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ, തുടങ്ങിക്കോളൂ. വാഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഒന്നുകൂടി പറഞ്ഞോളൂ. ഇല്ലല്ലാ വാഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. നല്ല മക്കൾ പഠിച്ചു അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഷഹാദത്ത് കലിമയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പഠിച്ചിട്ടില്ല അല്ലേ? എങ്കിലും സാറ് പറയാം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താ ഉസ്താദ് പറഞ്ഞത്? അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സാറ് പറയാം, നിങ്ങൾ പറഞ്ഞോളെ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് എന്ത് പറയുന്നു? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നുളി പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അർത്ഥം കൂട്ടുകാർ പഠിച്ചില്ലേ? നല്ല മക്കൾ. നാം പറഞ്ഞ ഷഹാദത്ത് കലിമയില്ലേ, ഈ ഷഹാദത്ത് കലിമയുടെ അർത്ഥം നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കുകയും അത് ചൊല്ലുകയും നമ്മോട് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും വേണം. എന്നാലേ എന്താവുകയുള്ളൂ? ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗെയിം ഓർമ്മയില്ലേ? ആ 1 2 3 4 5 ഇതിൽ 4 എണ്ണം ഒട്ടോ എന്ന് പറയുന്നേ, ആ ഓർമ്മയുണ്ടല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എന്താ ഒന്നെന്ന് പറയുമ്പോൾ നിൽക്കുക, രണ്ടോ? രണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൈ ഇങ്ങനെ വെക്കുക. മൂന്നെന്ന് പറയുമ്പോഴോ മേലോട്ട് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പോവുക. നാലെന്ന് പറയുമ്പോഴോ ഒരൊറ്റ പൊട്ടൽ. അഞ്ചെന്ന് പറയുമ്പോഴോ ഇസ്തരി അവിടെ ഇരിക്കുക.
കോം ആദ്യം പറയണ്ടല്ലേ. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. റെഡി വൺ. എല്ലാരും നിന്നോ? നിന്നു അല്ലേ. ടു. കൈ എല്ലാരും ഇങ്ങനെ വെച്ചു അല്ലേ. ത്രീ. ഫോർ. ടോ. ഫൈവ്. റെഡി സ്റ്റാർട്ട്. വൺ. ടു. ത്രീ. ഫൈവ്. പൊട്ടിച്ചു അല്ലേ. സാറ് നോക്കിയതാണ് ആരൊക്കെയാണ് സാറ് പോറെണ്ണുമ്പോൾ പൊട്ടിക്കേണ്ടത്. ഫൈവ് എണ്ണുമ്പോ പൊട്ടിച്ചു അല്ലേ. ഒന്നും കൂടി കളിക്കണം. ആ ഒന്നും കൂടി സാറ് പറയാം, അപ്പൊ ശരിയാക്കും അല്ലേ. റെഡി വൺ ടു ത്രീ. ത്രീ. ഫോർ. ടോ. ഫൈവ്. ഇസ്തരി നല്ല മക്കളാണ്, ഇരുന്നോളൂ. കൂട്ടുകാരെ, നമുക്കെല്ലാം ഒരുക്കി തന്നതും സംവിധാനിച്ച് തന്നതും ആരാന്ന പറഞ്ഞത്? ആ അള്ളാഹു. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എൻ്റെ പൊന്നു മക്കൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതല്ലേ അല്ലേ. നമ്മുടെ നബിയുടെ പേരെന്തായിരുന്നു? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഉള്ള പ്രഖ്യാപനം കൂടിയാണ്. അപ്പൊ അള്ളാഹു മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്നും ആ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നിട്ട് വിശ്വസിച്ചുകൊണ്ട് നല്ല ആളായിത്തീരണം. അതെന്ത് ചെയ്യണം? നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് പറയുന്നതിനാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. എല്ലാവരും പുസ്തകമെടുത്ത പേജ് 21, പാഠം 11. എല്ലാവരും എടുത്തോ? എടുത്തു അല്ലേ. ആ എന്ത് ചെയ്യണമെന്നറിയാമോ നിങ്ങൾക്ക്? നല്ലവണ്ണം ഈ പാഠം പഠിച്ച് അത് ബൈഹാട്ടാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്താനുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കണം. ഒപ്പം നമ്മളിത് ചെയ്യണമെന്നറിയോ? നമ്മളെ ക്ലാസ് ടീച്ചർക്ക് ഈ കാര്യം സെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം പഠിച്ചിട്ട്, ഷഹാദത്ത് കലിമയും അതിൻ്റെ അർത്ഥവും. ചെല്ലൂലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു പാട്ട് പാടിയിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? എങ്കിൽ നമുക്ക് പാട്ട് തുടങ്ങാമല്ലേ. സാർ തുടങ്ങട്ടെ. ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും. എന്താണ് ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവാൽ പറയുന്ന ഇക്കാര്യം അത് തന്നെയാണ് ഷഹാദത്ത്. എന്താണ് ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവാൽ പറയുന്ന ഇതു തന്നെയാണ് ഷഹാദത്ത്. എന്താണ് ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവാൽ പറയുന്ന ഇക്കാര്യം അത് തന്നെയാണ് ഷഹാദത്ത്. സാറ് പറയാം, ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നാവാൽ പറയുന്ന മനസ്സിൽ ഉറപ്പിച്ച് നാവാൽ പറയുന്ന ഈ കാര്യം അത് തന്നെയാണ് ഷഹാദത്ത്. ഈ പറയുന്ന കാര്യമാണ് എന്ത്? ഷഹാദത്ത്. ഒന്നും കൂടി നമ്മൾ പാടി നോക്കുക. ആരാധനക്കർഹൻ അല്ലാഹുവാണെന്നും
മുത്ത് മുഹമ്മദ് തിരുദൂതരാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവാൽ പറയുന്ന ഇക്കാര്യം അത് തന്നെയാണ് ഷഹാദത്ത്. പാടി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ സാർ ക്ലാപ്പ് തരിക. നല്ല മക്കളാണ് കേട്ടോ, എല്ലാവരും പഠിച്ചത് നല്ല മക്കളാവണം. എല്ലാവരും പറയണം നമ്മളെ കുറിച്ച് നല്ല മക്കളാണെന്ന്. അതിനുള്ള എല്ലാ ഭാഗ്യവും എൻ്റെ പൊന്നു മക്കൾക്ക് ഉണ്ടാവട്ടെ. സാറ് പ്രാർത്ഥിക്കുകയാണ്, ഈ സാറിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും.